ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ബിരിയാണി ബോർഡ് ആയിട്ടാണ്. അതിനാവശ്യമായിട്ട് നമുക്കൊരു പാനിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് തിളച്ചതിന് ശേഷം 1/2 കപ്പ് ആട്ടപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ടെടുത്ത് വാട്ടിയെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കോൺട്രോ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറേശ്ശെ വെള്ളം ആക്കിയതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. റെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഓരോ ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ചെറിയ ഉരുളകളാക്കിയാൽ മതി. എല്ലാം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പത്തിരി പ്രസ് എടുത്ത് അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ തേങ്ങയും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നിറച്ച് എടുക്കരുത്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് രണ്ട് സൈഡും പൊട്ടിപ്പോ ചൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് പിരിച്ചെടുക്കാം. പിരിക്കാൻ വയ്ക്കാത്തവരാണ് ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് പൊരിച്ചാലും മതി. എല്ലാതും മാറ്റിയെടുക്കാം. നന്നായിട്ട് ചെയ്ത് വെക്കരുത്, അപ്പൊ പൊട്ടിപ്പോവുള്ളൂ. കുറേശ്ശെ ചെയ്തതിനു ശേഷം പൊരിച്ചെടുക്കാം. ചൂടാറിയിട്ട് കഴിക്കാനാണ് അധികം ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഞ്ചെണ്ണം റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നത്. അതിന് ചൂടായ എണ്ണയിലേക്ക് വിട്ട് കൊടുക്കാം. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്.